മുക്കം ടൗണിലും പരിസരത്തും ശുദ്ധജല വിതരണം മുടങ്ങിയിട്ട് 4 മാസം. ഇതോടെ ഹോട്ടലുകൾ, മറ്റു കച്ചവട സ്ഥാപനങ്ങൾ, ഗാർഹിക ഉപഭോക്താക്കൾ തുടങ്ങിയവർ ദുരിതത്തിലാണ്. മുക്കമങ്ങാടിയിലെയും പരിസരത്തെയും ശുദ്ധജല വിതരണ പ്രതിസന്ധി പരിഹരിക്കാൻ ഇനിയും നടപടിയായില്ല. ഇതോടെ 4 മാസമായിട്ടും ടൗണിലെയും സമീപത്തെയും ഒട്ടേറെ ഗാർഹിക ഉപഭോക്താക്കൾ ഉൾപ്പെടെയുള്ളവർ ശുദ്ധജലം കിട്ടാതെ നട്ടം തിരിയുകയാണ്. ഹോട്ടലുകളും വില്ലേജ് ഓഫീസുകളും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും ഇതുമൂലം വലയുന്നു. ജല അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും തമ്മിലുള്ള ശീതസമരവും നടപടികൾ വൈകാൻ ഇടയാക്കുന്നതായി ഉപഭോക്താക്കൾ പറയുന്നു. പി സി ജംഗ്ഷൻ മുതൽ ആലിഞ്ചുവട്, ബസ് സ്റ്റാൻഡ്, ഓർഫനേജ് റോഡ്, പുതിയ ബസ് സ്റ്റാൻഡ്, പെരളിയിൽ, മൂലത്ത് തുടങ്ങിയ ഭാഗങ്ങളിലുള്ളവർക്കാണ് ജല അതോറിറ്റിയുടെ വെള്ളം കിട്ടാതായിട്ട് 4 മാസം പിന്നിട്ടത്. പി സി റോഡിൽ പൈപ്പുകൾ അടഞ്ഞതിനാലാണ് ഈ ഭാഗങ്ങളിലേക്കുള്ള വിതരണം തടസ്സപ്പെടുന്നത്. തടസ്സം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലെന്നും പരാതിയുണ്ട്. തടസ്സം കണ്ടുപിടിക്കണമെങ്കിൽ പൊതുമരാമത്ത് റോഡ് വെട്ടിപ്പൊളിക്കണം. സമീപകാലത്ത് ടാറിംഗ് ഉൾപ്പെടെ നടത്തി നവീകരിച്ച റോഡിലാണ് പ്രശ്നം. പൊളിക്കാൻ അനുമതി ആവശ്യവുമാണ്. അനുമതിക്ക് കഴിഞ്ഞ June 23 ജല അതോറിറ്റിയുടെ കൊടുവള്ളിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, മരാമത്ത് നിരക്ക് വിഭാഗം എഞ്ചിനീയർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. 3 മാസം പിന്നിട്ടിട്ടും അനുമതി ലഭിച്ചിട്ടില്ല. റോഡ് കുത്തിപ്പൊളിക്കുന്നതിന് 2.5 ലക്ഷത്തിലധികം രൂപയുടെ ഗ്യാരണ്ടി ജല അതോറിറ്റി നൽകണം. ജല അതോറിറ്റിക്ക് അതിനുള്ള അനുമതി ലഭിക്കുന്നതിന് കാലതാമസം വരുന്ന അവസ്ഥയാണ് കാര്യങ്ങൾ ഇഴയാൻ കാരണമാവുന്നത്. കുടിവെള്ളം ലഭിക്കുന്നില്ലെങ്കിലും ബിൽ കൃത്യമായി മാസവും എത്തുന്നതായി ഉപഭോക്താക്കൾ പറയുന്നു. ഹോട്ടലുകാർ ഓട്ടോറിക്ഷയിലും മറ്റും ശുദ്ധജലം എത്തിക്കുകയാണ് ചെയ്യുന്നത്. കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് അടിയന്തര നടപടി വേണമെന്ന് മുക്കം ടൗൺ റെസിഡൻസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് ലിൻഡോ ജോസഫ് MLA, നഗരസഭാ അധികൃതർ എന്നിവർക്ക് നിവേദനം നൽകാനും പ്രവർത്തക സമിതി യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.